അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ഏഴാം ക്ലാസ്സിലെ ഹദീസ് പാഠത്തിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് 15-ാം നമ്പർ ഹദീസാണ്. ആ 15-ാം നമ്പർ ഹദീസിൻ്റെ ഹെഡിങ് അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാൻ എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാൻ എന്നുള്ളതാണ്. നമുക്കൊന്ന് ഹദീസ് ഒന്ന് വായിച്ചു നോക്കിയാലോ? എല്ലാവരും പാഠപുസ്തകമെടുത്ത് ശ്രദ്ധയോടുകൂടി വായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അൻ ഇബ്നു ഉമറ അന്ന റജുലൻ ജാഅ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ യാ റസൂലല്ലാ അയ്യു നാസി അഹബ്ബു ഇലല്ലാ വഅയ്യു അഅമാലി അഹബ്ബു ഇലല്ലാഹി അസ്സ വജല്ല. فقال رسول الله صلى الله عليه وسلم احب الناس الى الله انفعهم للناس واحب الاعمال الى الله سرور تدخله على مسلم او تكشف عنه كربه او تطرد عنه جوعا او تقضي عنه دينا ولأن أمشي مع خلي في حاجة أحب إلي من أن أعتكف في هذا المسجد يعني مسجد المدينة شهرا ومن كف غلبه ستر الله عورته ومن كتم غيظه ولو شاء أن يمليه أملاه ملأ الله قلبه يوم القيامة رضا ومن مشى مع أخيه في حاجة حتى يثبتها أثبت الله قدميه يوم تزول الأقدام. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണിത്. അന്ന റജുലൻ ജാഅ ഇല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു റജുല് ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ഫഖാല യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, അയ്യുന്നാസി അഹബ്ബു ഇലല്ലാ, അയ്യുന്നാസി അഹബ്ബു ഇലല്ലാ, ജനങ്ങളിൽ ഏറ്റവും പ്രിയങ്കരമായവൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രിയങ്കരമായവൻ ആരാണ്? അയ്യുന്നാസ്, ജനങ്ങളിൽ ആരാണ് അഹബ്ബു ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയമുള്ളവൻ, ഇഷ്ടമുള്ളവൻ? അള്ളാഹുവിന് ഇഷ്ടമുള്ളത് ആരെയാണ്? അയാളുടെ ചോദ്യം അതാണ്. അതോടൊപ്പം അദ്ദേഹം രണ്ടാമത് ചോദിച്ചു, വ അയ്യുല്ല അമാലി അഹബ്ബു ഇലല്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം ഏതാണ്? വഅയ്യുല് അഅമാലി അഹബ്ബു ഇലല്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ അമലേതാണ് എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുന്നാസി ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയങ്കരമായവൻ, പ്രിയങ്കരമായ ആള് ആരാണ്? അംഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കുന്ന ആളാണ്, ജനങ്ങൾക്ക് ഉപകരിക്കുന്നവനാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവൻ. എന്താ അങ്ങനെ പറഞ്ഞാൽ? ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവനാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായവൻ. ഇനിയോ, വ അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി, അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ അമല് എന്ന് പറഞ്ഞാൽ
സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം. ഒരു മുസ്ലിമിന് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഒരു മുസ്ലിമിൻ്റെ പ്രയാസം നീക്കി കൊടുക്കുക, അവന് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. തീർന്നില്ല തക്ഷിഫു അൻഹു കുർബത്തൻ, അതല്ലെങ്കിൽ അവൻ്റെ ക്ലേശം, അവൻ അനുഭവിക്കുന്ന ഒരു പ്രയാസം അത് നീക്കിക്കൊടുക്കലാണ്. ഔത്ത തുറുദു അൻഹു ജുആ, അതുമല്ലെങ്കിലോ അവൻ്റെ വിശപ്പ് മാറ്റിക്കൊടുക്കുക, ഒരു മുസ്ലിമായ ആളുകൾക്ക് തിന്നാൻ കൊടുക്കുക. ഔത്ത ഖളി അൻഹു ദൈന, അതല്ലെങ്കിൽ കടം വീട്ടിക്കൊടുക്കുക. മാത്രമല്ല വലി അന്നം ഷിയമ അഹില്ലി ഫി ഹാജത്തിൻ, ഒരാൾ തൻ്റെ സഹോദരൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ അഹബ്ബു ഇലയ്യ മിൻ അത്തക്ഫ ഫി ഹാദൽ മസ്ജിദ്, ഈ പള്ളിയിൽ ഇത്തികാഫിരിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയങ്കരമാണ്. യഗ്നി മസ്ജിദൽ മദീന, അതായത് മദീനത്തെ പള്ളിയിൽ. മദീനത്തെ പള്ളി എന്ന് പറഞ്ഞാൽ ആരാധനാ കർമ്മങ്ങൾക്കും മറ്റുമൊക്കെ പിന്നെ പല മടങ്ങ് പുണ്യം കൂടുതലുള്ള പള്ളികളാണ്. അവിടെ ഷെഹ്റ ഒരു മാസം ഇത്തികാഫിരിക്കുന്നതിൻ്റെ പുണ്യമാണ് ഒരു സഹോദരനായ ഒരു വ്യക്തിയുടെ ക്ലേശമകറ്റാൻ, കടം വീട്ടാൻ, വിശപ്പകറ്റാൻ വേണ്ടി ഒരാൾ ഇറങ്ങിത്തിരിക്കുന്നത്. വമൻ കഫ ഗളബഹു സതറല്ലാഹു ഔറതഹു, എന്താ അങ്ങനെ പറഞ്ഞാൽ, ആരെങ്കിലും തൻ്റെ ഗളബ് ദേഷ്യം പ്രകടിപ്പിക്കാൻ സാധിച്ചിട്ടും അതിനെ എന്തു ചെയ്തു, മറച്ചു വെച്ചു. അപ്പം എന്തു ചെയ്തു, സത്തറല്ലാഹു ഔറതഹു, ഖിയാമത്ത് നാളിൽ അള്ളാഹു എന്തു ചെയ്യും, ജനങ്ങൾ കാണാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ജനങ്ങൾ അറിയാൻ അവൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ മറച്ചു വെക്കും. വമൻ കതമ ഗൈലഹു വലൗ ശാ അയുംദിയഹു അംലാഹു മല അല്ലാഹു ഖൽബഹു യൗമൽ ഖിയാമത്തി ദില വമൻ മശാ മഅഖീഹി ഫീ ഹാജത്തിൻ ഹത്താ യുസ്ബിതഹ അത്ബതല്ലാഹു ഖദമൈഹി യൗമ തസൂലുൽ അഖദാം. എന്താ അങ്ങനെ പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു വമൻ കഫ ഗളബഹു, ഒരാൾ തൻ്റെ ദേഷ്യത്തെ തടഞ്ഞു വെച്ചാൽ, സത്തറല്ലാഹു ഔറതഹു, അള്ളാഹു അവൻ്റെ കാണാൻ പാടില്ലാത്ത അല്ലെങ്കിൽ കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെ ഖിയാമത്ത് നാളിൽ ആരും അറിയാതെ മറച്ചു വെക്കും. വമൻ കതമ ഗൈലഹു, ആരെങ്കിലും തൻ്റെ ദേഷ്യം അടക്കി വെച്ചാൽ, വലൗ ശാ അയുംദിയഹു അംലാഹു, അവനത് നടപ്പിലാക്കാൻ ഒരു പ്രയാസമല്ല, തൻ്റെ ദേഷ്യം തീർക്കാൻ ഒരു വിഷമവുമില്ല. അപ്പോഴോ മല അല്ലാഹു ഖൽബഹു യൗമൽ ഖിയാമത്തി റില, അല്ലാഹു എന്തു ചെയ്യും, അവൻ്റെ ഹൃദയത്തിൽ അന്ത്യനാളിൽ അല്ലാഹു റില നടക്കുന്നതായിരിക്കും, സംതൃപ്തി നടക്കുന്നതാണ്. വമൻ മശാ മഅഖീഹി, ഒരാൾ തൻ്റെ സുഹൃത്തിൻ്റെ കൂടെ സഹോദരൻ്റെ കൂടെ നടന്നു, ഫി ഹാജത്തിൻ, അവൻ്റെ ഒരു ആവശ്യം തീർക്കാൻ വേണ്ടി, ഹത്താ യുസ്ബിതഹ, അവൻ കാലിടറി പോവാണ്, അവന് ഭയങ്കര വിഷമുണ്ടാക്കുന്ന ഒരു കാര്യം തീർത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചത്. അപ്പോഴോ അത്ബത്തല്ലാഹു ഖദമൈഹി യൗമ തസൂലുൽ അഖദാം, കാൽപാദങ്ങൾ തെന്നിപ്പോകുന്ന ഖിയാമത്ത് നാളിൽ അവൻ്റെ കാൽപാദത്തെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തുന്നതായിരിക്കുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഹദീത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. നമ്മൾ എന്തു ചെയ്യണം, അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകുന്നവരായിരിക്കണം. മാത്രമല്ല മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്ന പരോപകാരിയാണ് അള്ളാഹുവിന് ഏറെ ഇഷ്ടം. അതുമാത്രമല്ല ആരാധനകൾ നിർവഹിക്കുന്നത് പോലെ പുണ്യകരമാണ് സഹജീവികൾക്ക് നന്മ ചെയ്യൽ. പുണ്യകർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ട്. മാത്രമല്ല സൃഷ്ടാവിനോട് നമുക്ക് ബാധ്യതകളുള്ളതുപോലെ സൃഷ്ടികളോട് നമുക്ക് ബാധ്യതയുണ്ട് എന്നിത്യാദി കാര്യങ്ങളാണ് ഈ ഹദീത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഇത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ച് നമ്മൾ എന്തു ചെയ്യുക, ഇതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.